സാർ ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? ഒരു മിനിറ്റ് കണ്ണാടി കാണിച്ചു തരാം, എന്നിട്ട് നോക്കിട്ട് പറ കണ്ണാടി കാണിച്ചു തരാം. അയ്യേ, ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണെന്ന്? ഇപ്പൊ മനസ്സിലായി. എങ്ങനെയാ? കുരങ്ങിൽ നിന്ന്. അതെ, മനുഷ്യൻ ഉണ്ടായത് കുരങ്ങിൽ നിന്നാണ്. നമ്മുടെ ആർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. എങ്കിൽ എന്റെ മിമിക്രി സിദ്ധാന്തത്തിൽ ഞാൻ പറയുന്നു, മനുഷ്യന്റെ ശബ്ദവും രൂപവും ഭാവവും ഒക്കെ ഉണ്ടായത് പല പല ജീവജാലങ്ങളിൽ നിന്നും പല പല പ്രതിഭാസങ്ങളിൽ നിന്നുമാണ്. സാറ് ഞാൻ തെളിയിച്ചു തരാം. ഉദാഹരണം നമുക്ക് സിനിമാ താരങ്ങൾ തന്നെ എടുത്തു നോക്കാം. നമ്മുടെ മലയാള സിനിമ പ്രശസ്തനായ ജനാർദ്ദനൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്നത് കൊടുങ്കാറ്റിൽ നിന്നാന്ന് പറഞ്ഞ സാർ വിശ്വസിക്കോ? തനിക്കിപ്പോ ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ തെളിയിക്കണേ? കൊടുങ്കാറ്റിൽ നിന്നുണ്ടാവുന്ന ശ്രീ ജനാർദ്ദനൻ. ഇപ്പൊ തെളിയിക്കും. എന്റെ കാലല്ലടാ, അവന്റെ കാല് തല്ലി ഓടിക്കടാ. പ്രതീക്ഷിച്ച പോലെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതല്ലേ, ഇനിയും വെറൈറ്റി വേണോ? വെറൈറ്റി വേണം, വെറൈറ്റി വേണം. എങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ശങ്കരാടി ചേട്ടൻ, ഇന്നലെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ, അതെ, അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്നത് തവളയുടെ ശബ്ദത്തിൽ നിന്നാണ്. ഞാൻ കേട്ടോ, ശങ്കരാടിച്ചന്റെ ശബ്ദം. എന്ത് തവളയുടെ ശബ്ദം കേട്ടത്? ശരിക്കും ശങ്കരാടിച്ചേട്ടന്റെ ശബ്ദം തവളയുടെ ശബ്ദത്തിൽ നിന്നുണ്ടായത്. ശങ്കരാടിച്ചന്റെ ശബ്ദം എല്ലാരും കേട്ടുകയാണ്. അവിടെ എന്തൊരു മോശത്തിനോടെ പറയണേ, ഒരു മനുഷ്യനെ വളർത്തനാത്ത ബുദ്ധിമുട്ട്. ഇച്ചിരി കഴിഞ്ഞ പെണ്ണാക്ക് ഇച്ചിരി പച്ചക്കുരു കളപറ കേട്ട് കാണും. മേമന ഘടാഘടികന്മാരായ 60 പശുക്കൾ അഹോരാത്രം വിലസയല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. താൻ പ്രതീക്ഷിച്ച പോലല്ല, ഭയങ്കര അടിപൊളിയാണ്. ഇനിയും വെറൈറ്റി ഉണ്ട്. ഇനി എന്താ വേണം? ഇനി എന്താണ്? നമ്മുടെ കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം പോസ്റ്റ് ഒട്ടിക്കൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ബാലചന്ദ്രനാണ്. അതെ, ഈ ബാലചന്ദ്ര മേനോന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്നത് എന്തിനാ? പട്ടിയുടെ ശബ്ദത്തിൽ നിന്ന്. പട്ടി പുള്ളി കേക്കണ്ടിട്ട് അതിനെ തല്ലിക്കുന്നേ. ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ? ബാലേന്ദ്രൻ മേനോനെ എല്ലാവർക്കും അറിയാം. അക്ഷം കുഴപ്പമില്ല. എനിക്ക് തൃപ്തിയാണ്. എടി, എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്. എടി പോടി. ഇനിയും വെറൈറ്റിയാണോ? ഇനിയുണ്ട് കയ്യില്. ഉണ്ട്, നമ്മുടെ മുരളിച്ചേട്ടൻ, അവാർഡുകൾ വാരി കൂട്ടിയ മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ, അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്ന എതി എന്നറിയോ? എന്തിനാണ്? എരുമേലിൽ നിന്നാണ്. ഏതിന്ന്? എരുമ. ഞാൻ തെളിയിച്ചു തരാം. അദ്ദേഹത്തിന്റെ എരുമയുടെ ശബ്ദം കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല. ഈ എരുമയുടെ ശബ്ദം കറക്റ്റ് ഉള്ള ഒരാളും കൂടെ ഉണ്ട്. ജാസി ഗിഫ്റ്റ് കേട്ടല്ലേ, ഇപ്പൊ ഒരു പരസ്യം കണ്ടോ ടി വിയില്. എരുമയുടെ ശബ്ദം എന്ന് പറയുമ്പോ പരസ്യം കേട്ടിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നീ ചുമ്മാ 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 നിക്കാതെ. മനസ്സിലായല്ലേ? ഇനിയും വേണം വെറൈറ്റി? വേണം വേണം. ഇനി ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ലീഡർ, നമ്മുടെ കരുണാകരൻ സാർ, അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്നത് എന്താണ്? കോഴിയുടെ ശബ്ദത്തിൽ. തെളിയിച്ചു തരാനേ. ഈ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്, നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പൂവൻ കോഴി പിടക്കോഴിയുടെ പിന്നാലെ ട്യൂൺ ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടോ? എങ്ങനെ?
കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പൂവൻകോഴി പിടക്കോഴിയെ കാണുമ്പോ ഒന്ന് വിളിച്ചു നോക്കുമ്പോ അതിക്ക് അപ്പൊ പിടക്കോഴി മൈൻഡ് ചെയ്യേണ്ട അങ്ങടെ പോകും, ഒരു നമ്പർ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ പൂവൻകോഴി ഒരു ജിമ്മൊക്കെ അടിച്ച് ഒന്ന് എന്നിട്ടും വെറുതെ ചാടയും കാണിച്ച് തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ പൂവൻകോഴി പിന്നിൽ നിന്നൊരു കാര്യം പറയും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ കരുണാകരൻ സാറിന്റെ ശബ്ദം എന്ന് പറയുമ്പോ ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തെ ഈ പിടക്കോഴി മുട്ടയിട്ട് കഴിയുമ്പോ ഇനിയും വേണം എങ്കിൽ നമ്മുടെ മരിച്ചുപോയ എന്നൻ പിള്ള അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്നത് ഈ കിളികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കുന്നത് മോട്ടോർ ബൈക്കിൽ നിന്ന്. മോട്ടോർ ബൈക്ക്, മോട്ടോർ ബൈക്ക്. അതെ, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടല്ലേ. ഇനി വേറെ സാധനം കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ശബ്ദം എടുത്തില്ല എന്ന് വേണ്ട. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നാല് പേര് ചേർന്നിട്ട് ഒരു പാട്ടുപാടിയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ആയിക്കോട്ടെ, നമ്മുടെ ഈയിടെ മരിച്ചുപോയ വളരെ വേണ്ടപ്പെട്ട ഒരാള് അദ്ദേഹവും കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഓർക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കാം. ഈ പാട്ടെന്ന് പറഞ്ഞാല് എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെന്തരുന്തല്ലേ, നിന്റെ കാലില് കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലമായ ചന്ദനപ്പൊട്ട എനിക്കല്ലേ, എനിക്കല്ലേ. ഇതിന്റെ ബാക്കി നാല് വരി നമുക്ക് രാഷ്ട്രീയക്കാരെ കൊണ്ട് പഠിക്കാം. രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ ബാക്കി പാടുന്നത്. മിന്നാ മിന്നും കൂരാ മിന്നൽ മിന്നാരം ഞാൻ വീശാം, വെള്ളത്തിരിക്കുമ്പം വീശിത്താണുക്കാം, വേഗ വിഷാറിയുണ്ടാക്കാം. മുഴാവിലെ മൂവന്തിയിൽ മുട്ടാഴമായി മാറാം, ശവറ്റ് മിന്നുമരുവി മുട്ടഴം ഞാനം തീർക്കാം. തിറ്റോട് മിണ്ടില്ല, തിറ്റോട് കൂട്ടില്ല, തിറ്റോട് മിണ്ടില്ല, തിറ്റോട് കൂട്ടില്ല. കരളിലെ കള്ളൻ അവനല്ലേ, പിന്നെ എന്താ നേ, എന്താ നേ.